നോക്കട്ടെ എന്ന് പറഞ്ഞ് നാലഞ്ച് മണിക്കൂർ പിന്നോളം അവസാനം തീരുമാനിക്കും ഈ കടയിൽ ഇതൊന്നും ഉണ്ടാവില്ല അടുത്ത കടയിലായിരിക്കും എനിക്ക് പറ്റിയത് ഉണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോവും നാലഞ്ച് മണിക്കൂർ ആ സാധു സെയിൽസ്മാൻതൊക്കെ മടക്കി വെക്കണം പല കളറും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറ്റൂല അവസാനം ഏറ്റവും നല്ലത് എവിടെയാണ് അതിവിടെ എല്ലാം ഉപ്പ് മനസ്സിലാക്കിയിട്ട് അടുത്ത കടയ്ക്ക് പോവുകയാണ് അല്ല മനുഷ്യൻ്റെ ജന്മനങ്ങനെ ചിലപ്പോൾ അസാസാണ് അതുകൊണ്ടാണ് അങ്ങനെ നാലഞ്ചു മണിക്കൂറൊക്കെ ചിലവഴിക്കുക ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്നാലേ ഇത് ശരിയാവണില്ല എന്ന് തോന്നും സുഹാൻ അല്ല അത് പ്രകൃതിയുള്ളൊരു വിഷയാണ് അള്ളാഹു കെബീറാണ് അള്ളാഹു കെബീർ ആണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് പോലും അക്ബറു ഏറ്റവും വലുതാണ് വലതിക്കാറുള്ളത് അള്ളാഹുവിനെ ഓർക്കൽ ഏറ്റവും വലിയ വിഷയമാണ് അപ്പം നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഒരാൾ ഡോക്ടറേറ്റ് എടുത്തു എന്ന് വിചാരിക്കുക എന്താ ഡോക്ടറേറ്റിൻ്റെ സബ്ജക്റ്റ് എന്ന് ചോദിക്കും ചിലർ ഞാൻ എന്താണെന്നറിയോ ആ ഡോക്ടറേറ്റിനെ അളക്കാനാണ് ചോദിക്കണത് എൻജിനീയറാണ് നീ എന്ത് എഞ്ചിനീയറാണ് ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ കമ്പ്യൂട്ടറാണോ ഐ ടി ആണോ സിവിൽ ആണോ പെട്രോളിയം കെമിക്കലിലാണോ എൻ്റെ ഇത് കിടക്കുന്നത് ഒക്കെ ചോദിക്കും എന്ത് വിഷയത്തിനനുസരിച്ചാണ് ആൾക്ക് വില ഉണ്ടാവുക പഠനം നല്ല പഠനമാണ് പക്ഷേ ആ പഠനത്തിൽ ഏറ്റവും വലിയ വിഷയം അള്ളാഹുനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇസ്ലാമിക് തിയോളജി എന്ന് പറയാം ഇസ്ലാമിക് ക്രീഡ് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ക്രീഡ് എന്ന് പറയുക സി ആർ ഇ ഇ ഡി ഇസ്ലാമിക് ക്രീഡ് അതാണ് നമ്മുടെ അഖീദ അല്ലെങ്കിൽ ഇസ്ലാമിക് തിയോളജി ആൻഡ് ഫിലോസഫി ഇസ്ലാമിക്കിൽ അള്ളാഹുനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചാണ് വിഷയമെങ്കിൽ അത് ഏറ്റവും വലിയ വിഷയമാണ് നമ്മൾ ഭൗതിക വിഷയത്തിൽ നമ്മൾ അളക്കുന്നില്ലേ എന്ന പോലെ ഏതൊരു വിഷയവും അതിന് ഗാംഭീര്യവും വിലയും കൂടുന്നത് വലതിക്കറുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പഠനമാണ് അക്ബർ ഏറ്റവും വലുത് അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിലുസ്തമാരെ ബഹുമാനിക്കണമെന്ന് പറയണത് അള്ളാഹു എന്ന് വാങ്ക് വിളിക്കണ നമ്മുടെ നാട്ടിലെ നമ്മൾ മുല്ലമാരെന്നോ മുല്ലാക്കന്മാരെന്നോ പള്ളിയിലെ മുഹദ്ദിനെന്നോ പറയുന്നവർ അവർ ചെയ്യുന്നത് വലിയ സേവനമാണ് നമുക്കത് രണ്ടാം ക്ലാസ്സേക്ക് തോന്നിയിട്ടാണ് അവർ ചെയ്യുന്നത് വലിയ പണിയാണ് മുഹദ്ദിനീയങ്ങൾ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു പൊന്നാരെ നബിയെ വാങ്ക് വിളിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു ഇങ്ങനെ സ്ഥാനം കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അത് കിട്ടണില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം നബി തങ്ങൾ പറഞ്ഞു

അങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ അത് നിങ്ങൾ ചൊല്ലിയാൽ അങ്ങനെ മുഹദ്ദിനൊത്ത് നിങ്ങളും ഉത്തരം പറഞ്ഞാൽ ആ മുഹദ്ദിനാഹു കൊടുക്കുന്ന സ്ഥാനം പോലൊത്തത് അള്ളാഹു നിങ്ങൾക്കും തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലാം അപ്പോൾ അത് വലിയ സംഗതിയാണ് എന്തുകൊണ്ടാണ് വലുതായത് അവർ അള്ളാഹുൻ്റെ പേരാണ് പറയണത് അതുകൊണ്ട് നമ്മൾ മദർസിലെ ആലിമീങ്ങൾ അവർ നമ്മുടെ മക്കൾക്ക് കൊച്ചു കഴിയുമ്പം അവർ വലിയ ഫത്ത കൊടുക്കാനൊന്നും അവരെ കൊണ്ട് കഴിഞ്ഞോളുന്നില്ല പക്ഷെ കുട്ടികൾക്ക് അലിഫുബാത്താസ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അദബം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അവർക്കുള്ള ആ കിതാബ് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അവർ വലിയ സേവനമാണ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ യോഗ്യത ഉള്ള ഒരു ഒരാൾക്ക് സ്കൂളിൽ ചെറിയ മക്കളെ മദർശയിലെ ചെറിയ മക്കളെ പഠിപ്പിക്കാൻ കഴിയൂല അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പം അവർ ചെയ്യുന്നത് വലിയ സേവനമാണ് അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്തേ വലതിക്കുറുല്ലാഹു അക്ബർ അള്ളാഹുവിൻ്റെ വിഷയം വലുതാണ് അതുകൊണ്ടാണ് പള്ളിയിലെ മുല്ലാക്കന്മാരെ കൊണ്ട് മൂത്ര പോരെ എന്ന് പറയുന്നത് അത് അവർ ചെയ്യേണ്ട പണിയല്ല അത് നിങ്ങൾ വേറെ ആരെങ്കിലും വാടക എടുത്ത് വിളിച്ചോളൂ അവരെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുത് നാട്ടുകാരെ മുഴുവൻ മൂത്രം വയ്ക്കുന്നത് ഈ മുല്ലാക്ക് ബാങ്ക് വിളിക്കുന്ന കുർആനോതുന്ന മക്കൾക്ക് ദീമ്പടിപ്പിക്കുന്ന മുല്ലാക്ക് പോയിട്ട് ഇങ്ങനെ ക്ലീനാക്കിയേ നമ്മളൊക്കെ അവിടെ പോയി വൃത്തിയേടാക്കി പോരുന്നത് അതൊക്കെ അവരോട് ചെയ്യുന്ന അനാദരവാണ് പള്ളി കമ്മിറ്റിക്കാർ അള്ളാഹുവിനെ വിചാരിച്ച ഒരിക്കലും ചെയ്യിപ്പിക്കരുത് നിങ്ങൾ വേറെ ആൾക്കാരെ വലിയ ആൾക്കാരും കിട്ടും നാട്ടിൽ അവർ വിളിച്ചിട്ട് എന്ത് ചെയ്യുക ശമ്പളം കൊടുക്കുക കൂലിക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക പള്ളിയിലെ ഉസ്താദുമാർ അവിടുത്തെ മുഹദ്ദീനുമാർ ഹത്തീബുമാർ ഹാലിമാർ ദീനുമായി ബന്ധപ്പെട്ട മദ്രസയിലെ മുഅല്ലിമീങ്ങൾ മീങ്ങൾ വലതി ഖുറല്ലോഹി അക്ബർ അള്ളാഹുവിന്റെ വിവരം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് അക്ബറാണ് വലിയ വിഷയമാണ് അത് വലുതാണ് ഇത് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥമുള്ളൂ അള്ളാഹുമായി ബന്ധപ്പെട്ട മുഴുവത്തിനെയും മുഴുവൻക്കാരെയും മുഴുവൻ ആളുകളെയും നമ്മൾ ബഹുമാനിക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ നീ വലിയവനാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ കൽബിലേക്ക് കടക്കുന്നുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചൊല്ലിയെണ്ണം തേക്കാനേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം വരണം അള്ളാഹു അക്ബർ അല്ലാഹു അല്ലാഹുനെ അല്ലാഹുനെ സംബന്ധിച്ച് കബീറാ കബീറായി നിങ്ങൾ അംഗീകരിക്കണം അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ വിഷയം വിഷയം വലുതാണ് വലുതാണ് അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ അള്ളാഹുത്തിനെ സംബന്ധിച്ച് അരുതാത്തത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു പോയാൽ നമ്മളത് വേദനയോടുകൂടെ കേൾക്കാവൂ അത്തരം ചർച്ചകളൊന്നും ഒരാളിലേക്കും ഫോർവേഡ് പോലും ചെയ്യരുത് കാരണം ഷൈത്വാൻമാരുടെ ചിന്തകളാണ് വരുന്നത് അള്ളാഹുനെ സംബന്ധിച്ചോ മുത്തനബി നിങ്ങളെ സംബന്ധിച്ചോ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ എന്തെങ്കിലും എഴുതി വിടുന്നുണ്ട് അവർക്ക് തിരിയാത്തത് അവർ വായിച്ചതോ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പുസ്തകത്ത് വായിച്ച് കിട്ടിയത് അവരങ്ങ് ക്ലിപ്പാക്കി വിടുന്നുണ്ട് മുസ്താഖിറുലഹ്ലാലിയും ഭയങ്കര വേദനയോടുകൂടെ നമുക്കത് സ്വീകരിക്കാൻ പറ്റും ഇവിടെ കൺമുമ്പിലേക്ക് എത്തിയാൽ അത് കൂളായിട്ട് വെറുതെ ഫാമിലി ഗ്രൂപ്പൊക്കെ തട്ടുക ഒന്നും ചെയ്യരുത് നീ അറിഞ്ഞോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക് ഒരാളെയും അത് അറിയിക്കേണ്ട മഹാനായ മഹാനായ മാലിക് മാലിക് ബിൻ ബിൻ അനസ് അനസ് ഇമാമു ദാരിൽ മദീന കണ്ട കണ്ട ലോകം ഇമാമാണ് ായാലുബിൻ നൂറോളം സുഹാബിമാരെ പറയാ പറയാങ്ങളിൽ പ്രമുഖനായ മാലിക് ബിൻ അനസ് മാലിക്കുബിൻ മഹാനവറുകൾ മഹാനാണ് അത് ദർശന നടത്തിയ മഹാനാണ് ഹദീസും ഫിഖുഹും അത്രമേലവഹമുള്ള മാലിക് മാലിക്കുബിനു ഒരാൾ വന്ന് ചോദിച്ച ചോദ്യമാണ്

അലൽ കുർസി ഇസ്തവ ശരിക്കുകയാണ് ബുദ്ധിമുട്ടിങ്ങനെ കെ എസ് ആർ ടി സിൻ്റെ വക്കലിരിക്കുന്നല്ലോ ശരിക്കും ഓരോരുത്തർക്കും ഫുൾ ഇരിക്കുന്നത് ഒരു മീറ്റർ ഗ്യാപ്പുണ്ട് അല്ലേ ഇസ്തവ നല്ല ഇരിക്കുകയാണ് ഇതാണ് ഇസ്തവ മഹാൻ്റെ സദസ്സിൽ ഒരാൾ ചോദിച്ചു അലൽ അർഷ് ഇസ്തവ എന്താണ് ഇസ്തിവ എന്ന് ചോദിച്ചു മാലിക് റദിയ ചമന്നു കൂടുതലുള്ള ശിഷ്യന്മാരും മുഴുവനും തലതാഴ്ത്തി കാരണം മഹാൻ അത്രമേൽ വേദനയുള്ളൊരു ചോദ്യമാണ് ഈ ചോദിക്കപ്പെട്ടത് എന്ന് നമ്മളൊന്നിപ്പോ ഈ വിഷയം ഈ നേരത്തെ പറഞ്ഞ പോലെയാ സുഹാബികളുടെ കാലോ നമ്മുടെ കാലോ എടുത്ത് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അന്ന് അർഷിസ്തവ എന്നതിൻ്റെ ആശയം ചോദിച്ചപ്പോൾ മാലിക്യൻ ശ്രദ്ധി അള്ളാഹൻ മുഖം താഴ്ത്തി മുഖം ക്ഷമന്നു കണ്ണുന്ന് കണ്ണിനീര് വരാൻ തുടങ്ങി മഹാൻ ഉത്തരം പറയണില്ല അത്ര അറിയാത്തത് കൊണ്ടല്ല ഈ ചോദ്യം ഒരു നല്ല ചോദ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കാൻ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ശിഷ്യന്മാർ മുഴുവനും പേടിച്ചു പോയി എന്നിട്ട് മാലിക് റുലി അള്ളാഹുന് തല ഉയർത്തി എന്നിട്ട് പറഞ്ഞു അൽ അൽ വൽ വൽ മജ്ഹൂലുൻ ഖൈഫുൻ മഹാനായ മാലിക്യങ്ങളുടെ സദസ്സിൽ നടന്നൊരു സംഭവമാണ് തലയുയർത്തിയിട്ട് മഹാൻ പറഞ്ഞു എങ്ങനെയാണ് ഇസ്തവ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിൽ വരുന്നൊരാശ്രയമുണ്ട് ഇസ്തവാർക്ക് നേരെ റെഡിയായിട്ടിരിക്കുകയെന്നതിന്റെ അർത്ഥം അതറിയാം

അത് എങ്ങനെ എന്ന് ചോദിക്കൽ ഈ ർത്താവിനെ സദസ്സിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറയൂ അയാൾ വഴിപഴച്ച ആളാണോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്തൊക്കെ മനുഷ്യന്മാരെ എഴുതി വിടുന്നത് എന്തൊക്കെയാ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വല്ല ഗുലുക്കുണ്ടോ അറിഞ്ഞിട്ട് വല്ല ഗുലുക്കോണ്ടോ അതൊക്കെ പറഞ്ഞോട്ടെ എന്നല്ലേ അള്ളാഹുവിന്റെ വിഷയം കബീറാണ് അള്ളാഹു കബീറാണ് അങ്ങനത്തെ കബീറായ അള്ളാഹുനെ സംബന്ധിച്ച് അള്ളാഹു അറസ്റ്റ് ആയി അത് എങ്ങനെ എന്ന് ചോദിച്ചത് പോലും തെറ്റായി പോയിതാ പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ അള്ളാഹുവിനൊരു മനുഷ്യനോട് ഉപമിക്കൽ വരില്ലേ ഇവിടെ അള്ളാഹു വേറൊരു ഒരാളെ പോലെ രാജാവിനെ പോലെ ഇരിക്കുകയാണെന്ന് തോന്നിപ്പോവില്ലേ അള്ളാഹു എത്ര മഹോന്നതനാണ് ഇതൊക്കെ അള്ളാനെ പറ്റി ചിന്തിക്കാൻ പാടുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ട് മാലിക് റഹ്മെ ഈ കരഞ്ഞുപോയത് ചോദ്യം കേട്ടിട്ട് ഉത്തര അറിയാത്തത് കൊണ്ടല്ല ഫഖ ഖബിർ അള്ളാഹുവിൻ്റെ വിഷയം വലുതാണ് അള്ളാഹുവിനെ നിങ്ങൾ വലുതായിട്ട് തന്നെ കാണുക അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിഷയം ചെറുതല്ല